സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മർക്കോസിന്റെ സുവിശേഷം വ്യാഖ്യാനിക്കവേ മേരി ഹീലി എന്നൊരു വ്യാഖ്യാതാവ് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ച ഉപ്പിന്റെ ഭാഗത്തെക്കുറിച്ച്. ഉപ്പിന് ദാഹമുളവാക്കാനുള്ളൊരു ശേഷിയുണ്ടല്ലോ. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവരിൽ ദൈവദാഹമുണർത്തുന്നതാകണമെന്ന് സാരം. എളിമയെക്കുറിച്ചും ആത്മപരിത്യാഗത്തെക്കുറിച്ചും നാഥൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഉപമ കടന്നുവരുന്നതെന്നും ശ്രദ്ധേയമാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വിശുദ്ധ ആചാര്യനായിരുന്ന സറോവിലെ സെറഫിം പറയുമായിരുന്നു, നിങ്ങൾ സമാധാനത്തിൻ്റെ അരൂപിയെ സ്വായത്തമാക്കിയാൽ അതിനാൽ ആയിരങ്ങളെ നിങ്ങളിലൂടെ രക്ഷപ്പെടുത്താനാകുമെന്ന്. ഇന്ന് ലോകം ഉദ്വേഗത്തോടെയും മനസ്സുരുക്കത്തോടെയും ഉറ്റുനോക്കുന്നത് റഷ്യയുടെ സൈനിക അഭ്യാസങ്ങളിലേക്കാണല്ലോ. ഉക്രൈനു നേരെ റഷ്യ നടത്തുന്ന അധിനിവേശം, യുദ്ധമെന്ന പേയാട്ടം. ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കാൻ നാം തിരക്കുകൂട്ടുന്ന നേരത്ത് നമ്മുടെ ഉള്ളിലും എഴുതപ്പെടാത്ത യുദ്ധനീക്കങ്ങളും നിർവീര്യമാക്കപ്പെടാത്ത ആയുധപ്പെരുപ്പങ്ങളുമുണ്ടെന്ന് മറക്കരുത്. ഇന്ന് വിവാഹമോചനത്തെ സംബന്ധിച്ച് തർക്കമാണ് സുവിശേഷത്തിൽ. മർക്കോസ് 10:1-12 വരെ. നിയമാവർത്തനം 24:1-4 വരെ മോശ നൽകിയിരിക്കുന്ന നിയമത്തെ ആധാരമാക്കിയാണ് ഫരിസേയർ ചോദ്യമുന്നയിക്കുന്നത്. നിയമാവർത്തനം 5-ാമത്തെ ഗ്രന്ഥം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നാഥൻ ആ ഗ്രന്ഥവും അതിലെ നിയമങ്ങളും ആധാരമാക്കിയല്ല ഉത്തരം പറയുന്നത്. ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തിയിലേക്ക് ചെന്നുകൊണ്ട് നിയമത്തെയും അതിലംഘിക്കുന്ന സർവാധാരമായ ദൈവിക പദ്ധതിയെ ഊന്നിക്കൊണ്ടാണ് നാഥൻ പറയുന്നു, ആദ്യം മുതലേ അങ്ങനെയായിരുന്നില്ല. നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് മോശ ഈ നിയമവ്യവസ്ഥ നൽകിയിരിക്കുന്നത്. ദൈവിക പദ്ധതിയോട് മല്ലിടുന്ന മനുഷ്യൻ്റെ അക്ഷമയുടെ യുക്തിയാണിത്. ഹൃദയകാഠിന്യം, സ്ക്ലീറോകാർഡിയ. സത്യമെന്തെന്ന് അറിഞ്ഞിട്ടും അതിനു നേരെ മനഃപൂർവ്വമായി കണ്ണ് അടച്ചു കളയുന്ന ശൈലി. ഉക്രൈനു വേണ്ടിയും യുദ്ധഭീഷണികൾക്കെതിരെയും മാർച്ച് 2-നെ ഒരു പ്രാർത്ഥനാ ദിനമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തിൽ ഇക്കാര്യം ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ളവർ എല്ലാം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ അവരുടെ മനസാക്ഷിയെ ദൈവത്തിൻ്റെ മുൻപിൽ അനാവരണം ചെയ്തിട്ട് പരിശോധിക്കണമെന്ന്. വിവാഹം എന്നത് മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയെ സ്ഥാപിക്കാൻ ദൈവം തയ്യാറാക്കിയ ആദിമ പദ്ധതിയാണ്. അത് ദൈവത്തിന് മാനവരാശിയോടുള്ള ഉടമ്പടി സ്നേഹത്തിൻ്റെ അടയാളം തന്നെയാണ്. എഫേസ്യർ 5. അതുകൊണ്ട് തന്നെയാണ് വിവാഹമോചനത്തെ വെറും ഒരു സാമൂഹിക സ്ഥിതിയായി മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥം മാനിക്കുന്നത്. അത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയുടെ ലംഘനം തന്നെയാണ്. മലാക്കി 2:6. ദൈവം നമ്മെ തന്നോട് ചേർത്ത് വയ്ക്കുകയാണ് വിവാഹത്തിലൂടെ. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചതുപോലെ പരിശുദ്ധ തൃത്വം എന്ന കൂട്ടായ്മയിലേക്ക് നമ്മെ വ്യക്തിപരമായി ചേർത്ത് വയ്ക്കുന്നു വ്യക്തിത്വമുള്ള, മുഖമുള്ള, പേരുള്ള നമ്മുടെ ദൈവം. ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യത്തിൻ്റെ ഈ ഉടമ്പടി പൂർത്തിയാകുന്നത് നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 103 നാം കാണും ഈ അറിവും അനുഭവവും, ആത്മജ്ഞാനം. ഇന്ന് യാക്കോബ് 5:9-12 വരെ. കർത്താവിൻ്റെ വരവ് അടുത്തെത്തിക്കഴിഞ്ഞു, ഹൃദയം ഒരുക്കി കാത്തിരിക്കുവൻ എന്ന് ശ്ലീഹ പറഞ്ഞതിന് പിന്നാലെയാണിത്. 5:8. അനീതി കൊണ്ട് ഹൃദയം കൊഴുപ്പിച്ചു നിർത്തിയിരിക്കുന്നവരെ നാം ഇന്നലെ കണ്ടു. യാക്കോബ് 5:5. ഹൃദയത്തിൻ്റെ മാരകമായ അഭിനിവേശങ്ങളെക്കുറിച്ച് അതിലും നേരത്തെ ശ്ലീഹ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാക്കോബ് 1:26. നാഥൻ വിധിയുമായി വാതിൽക്കൽ നിൽക്കുകയാണ്. യാക്കോബ് 5:9. വെളിപാട് 3:20 ഇതിനെ ചേർത്ത് വായിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടുന്ന നാഥൻ്റെ ചിത്രം തന്നെയാണ്. ഹൃദയങ്ങൾ തുറന്നു വയ്ക്കാനും പങ്കുവയ്ക്കാനും. അവൻ്റെ വിധി എന്നത് കരുണയുമാണ്. യാക്കോബ് 2:13. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, നമ്മെ വലയ്ക്കുന്ന ദുരിതങ്ങളുടെ കരിനിഴലിലും ദീർഘക്ഷമയോടെ മാക്രുതൂമിയ സഹിച്ചു നിൽക്കാൻ ഉപ്പുമേനെ. ജോബിൻ്റെയും മറ്റ് പ്രവാചകരുടെയും ഉപമകൾ നിർത്തിക്കൊണ്ടാണ് ശ്ലീഹ സംസാരിക്കുന്നത്. കയ്പും വിദ്വേഷവും മുത്തിക്കുടിച്ചുകൊണ്ട് പരസ്പരം വാളോങ്ങാതിരിക്കാൻ ഈ ശക്തി നമ്മെ സഹായിക്കുന്നു. ദീർഘക്ഷമ, മാക്രുതൂമിയ എന്നത് ദൈവത്തിൻ്റെ തന്നെ ഭാവമാണ്. അത് നമ്മുടെ സഹനശീലം ഉപ്പോമേനയിൽ ഉൾപ്പെടുത്തുമ്പോൾ നാം ദൈവത്തെ തന്നെ അനുകരിക്കുന്നവരായി മാറുന്നു. അസൂയയുടെയും വെറുപ്പിൻ്റെയും ഭാഷ്യങ്ങൾ മാത്രമല്ല, അസത്യത്തിൻ്റെ ഭാഷണവും മാറ്റിവെക്കാൻ ശ്ലീഹ പറയുന്നത് അതുകൊണ്ടാണ്. യാക്കോബ് 5:12. ദൈവിക രഹസ്യം അറിഞ്ഞിട്ടും സൗകര്യപൂർവ്വം ഹൃദയം കഠിനമാക്കുന്ന നമുക്കുള്ള താക്കീതുമാണിത്. മത്തായി 5:37-12-36. ക്ഷമയോടെ കാത്തിരിക്കുന്നവന് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം, ടെലോസ്, കാണാനാകും. അത് ദൈവത്തിൻ്റെ കരുണ തന്നെയാണ്. ഏലയോസ് ഒയ്റ്റിർമോൺ യാക്കോബ് 5:11. നമ്മുടെ ദൈവാനുകരണത്തിൻ്റെ പൂർണ്ണത മത്തായി 5:48. നാം പ്രകടമാക്കുന്ന അനുകരിക്കുന്ന ദൈവിക കരുണയുടെ പൂർണ്ണതയിലാണ് ലൂക്ക 6:36. കുരിശിൽ കിടന്ന് ഈ സ്നേഹത്തെ പൂർത്തീകരിച്ചുകൊണ്ട് കാരുണ്യമൂർത്തിയായവൻ പറഞ്ഞു, ടെറ്റലസ്റ്റായി, എല്ലാം പൂർത്തിയായി എന്ന്. യോഹന്നാൻ 19:30. ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിൻ്റെ ഈ സ്മരണ യാക്കോബിൻ്റെ ലേഖനത്തിൽ വളരെയധികം പരാമർശിക്കപ്പെടുന്നൊരു പ്രമേയമായി മാറുകയാണ്. ഇന്ന് സങ്കീർത്തനം 103 ദൈവകരുണയുടെ ഈ വിളംബരം തന്നെയുമാണ്. എൻ്റെ ആത്മാവെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. ദൈവകരുണയെക്കുറിച്ചുള്ള ഈ ആത്മജ്ഞാനം, അതാണ് ദൈവിക ഉടമ്പടിയുടെ ഏറ്റവും കാതലായ നമ്മുടെ അനുഭവം. ആ ഉടമ്പടി ക്രിസ്തുവിലൂടെ നിറവേറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉടമ്പടിയെക്കുറിച്ച് ഹൃദയത്തിൽ എഴുതപ്പെട്ടത് എന്ന് തിരുവചനം പറയുന്നത്. ജെറമ്യാ 31:33 മുതൽ, Hebrayer 8:10 മുതൽ, Luke 1:77. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവചനം നമ്മോട് ഉച്ചശബ്ദത്തിൽ പറയുകയാണ്, ഹൃദയം കഠിനമാക്കരുത്.